കാലഹരണപ്പെട്ട കോപടിയൊക്കെ അടിച്ച് വടകരയിൽ താൻ തന്നെ ജയിക്കുമെന്നുള്ള പ്രതീതി സൃഷ്ടിക്കാൻ കെ മുരളീധരൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളു പിടയുന്നുണ്ടാകും. കെ ശൈലജ ടീച്ചർ എതിരാളിയായി എത്തിയതോടെ പ്രതീക്ഷിച്ചതുപോലെ എളുപ്പമല്ല കാര്യങ്ങളെന്ന ബോധ്യം കെ മുരളീധരനുമുണ്ട്, UDF നേതൃത്വത്തിനുമുണ്ട്. കെ ശൈലജ ടീച്ചർ എത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അവരെ ശ്രദ്ധിക്കുന്ന ഒരു മനുഷ്യനും ഈ തെരഞ്ഞെടുപ്പിൽ അവർ തോൽക്കും എന്ന് ഈ ഘട്ടത്തിൽ വിധി എഴുതാൻ സാധിക്കുകയേയില്ല. കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ജേണലിൻ്റെ അരുൺകുമാർ ഈ ശൈലജ ടീച്ചറുമായി അവരുടെ പ്രഭാത ഭക്ഷണത്തിനിടയിൽ സംസാരിക്കുന്ന ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു. മുഖ്യമന്ത്രിയായി കേരളീയർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ശൈലജ ടീച്ചറെയാണ്. ഒരു വനിതാ മുഖ്യമന്ത്രി വേണ്ടേ? അങ്ങനെ ശൈലജ ടീച്ചറെ കേരളീയർ മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുമ്പോൾ CPM ശൈലജ ടീച്ചറെ പാർലമെൻറ്റിലേക്ക് അയക്കാൻ പോകുന്നത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ ശൈലജ ടീച്ചർ നൽകുന്ന ഉത്തരം മാത്രം മതി. അവരിലെ യഥാർത്ഥ രാഷ്ട്രീയക്കാരിയെ, അവരിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിനെ ഈ നാടിന് തിരിച്ചറിയാം. അവരത് പറയുന്നുണ്ട്. ഓരോ തവണയും ഓരോ ചുമതല പാർട്ടി ഏൽപ്പിക്കും. ചിലപ്പോൾ പാർലമെൻ്ററി രംഗം, ചിലപ്പോൾ സംഘടനാ പ്രവർത്തനം. അതെന്തു പറഞ്ഞാലും അതനുസരിക്കുക എന്നുള്ളതാണ്. ഈ പുറമേ കാണുന്നത് പോലെയല്ല, ഏറ്റവും കൂടുതൽ ജനാധിപത്യ ചർച്ചകൾ നടന്നതിന് ശേഷം എടുക്കുന്ന ആ തീരുമാനങ്ങളോട് ഞങ്ങളെല്ലാം വിധേയരായിരിക്കുന്നു. ഇവിടെ ചുറ്റും കൂടിയിരിക്കുന്ന ഈ മനുഷ്യരെല്ലാവരും അത്തരത്തിൽ പാർട്ടിക്ക് വിധേയരായി പ്രവർത്തിക്കുന്നവർ. അപ്പോൾ പാർട്ടി ഇപ്പോൾ എന്നോട് പറയുന്നു, നിങ്ങളുടെ ശബ്ദം വേണ്ടത് പാർലമെൻറ്റിലാണ്, ഞാൻ അതിനുവേണ്ടി നിൽക്കുന്നു. അപ്പോഴും അരുൺകുമാർ ചോദിക്കുന്നുണ്ട്, ഒരു വനിതാ മുഖ്യമന്ത്രിയെ കേരളത്തിന് വേണമെന്നുള്ള കേരളീയരുടെ ആഗ്രഹത്തെ അങ്ങനെ അങ്ങ് തള്ളിക്കളയാനാകുമോ എന്ന്. അപ്പോൾ ശൈലജ ടീച്ചർ അതിനും നൽകുന്നുണ്ട് ഉചിതമായൊരു മറുപടി. എൻ്റെ ചുറ്റും നിൽക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട്, ഇവരിലൊക്കെ മുത്തും മാണിക്യവും ഒക്കെ ഉണ്ട്. അപ്പോൾ കേരളത്തിലെ വനിതാ മുഖ്യമന്ത്രിയാകാൻ ശൈലജ ടീച്ചർ മാത്രമല്ല, എത്രയോ യോഗ്യരായ വനിതകൾ നമ്മുടെ പാർട്ടിയിൽ തന്നെ വേറെ ഉണ്ട് എന്ന് ശൈലജ ടീച്ചർ പറഞ്ഞു വയ്ക്കുകയാണ്. അതുകൊണ്ട് പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കലാണ്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ മണ്ഡലത്തിൽ തനിക്ക് ആളുകളുടെ വലിയ പിന്തുണയുണ്ട് എന്നതാണെങ്കിൽ, ഈ നാട്ടിലെ ജനങ്ങൾ തന്നെ മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, അവരോടൊക്കെ ഇപ്പോൾ എന്നെ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർത്തിയാക്കുന്നതിന് വേണ്ടി, പാർലമെൻറ്റിൽ എൻ്റെ ശബ്ദം ഉയരുന്നതിന് വേണ്ടി, പാർട്ടിക്ക് വേണ്ടി ശബ്ദിക്കുന്നതിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി ശബ്ദിക്കുന്നതിന് വേണ്ടി വോട്ടു ചെയ്യാൻ പറയണം എന്നുള്ളതാണ് ശൈലജ ടീച്ചർ മുന്നോട്ട് വയ്ക്കുന്ന വാദം. അതാണ് പറഞ്ഞത്. എത്ര ക്ലിയർ ആയിട്ടാണ് അവർ സംസാരിക്കുന്നത്. ഇപ്പോൾ വലിയ ആ മോഹന സ്വപ്നത്തിലേക്കൊക്കെ ശൈലജ ടീച്ചറെ പൊടുന്നനെ വലിച്ചുകൊണ്ട് പോയി കളയാമെന്ന് കരുതുന്നവർക്ക് മുന്നിൽ ക്ലിയറായി അവർ ഉത്തരം പറയുകയാണ്. അങ്ങനെ ഒരു നരേറ്റീവ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ശൈലജ ടീച്ചറെ കേരളത്തിൽ നിന്ന് ഒതുക്കുന്നതിന് വേണ്ടിയാണ് മത്സരിപ്പിക്കുന്നത് എന്ന്. ശരിക്കും ഈ കാലഘട്ടത്തിൽ അനിവാര്യമായ പോരാട്ടത്തിന് ഇടതുപക്ഷത്തിൻ്റെ പ്രമുഖരായിട്ടുള്ള ആളുകൾ ഡൽഹിയിൽ ഉണ്ടാകണമെന്ന് ആ പാർട്ടി ചിന്തിച്ചതിൽ എന്താണ് തെറ്റ്? ദുർബലരാവരുത് തങ്ങളുടെ ജനപ്രതിനിധികളെന്ന് അവർ ചിന്തിക്കുമ്പോൾ അതിന് ജനം മറ്റ് പ്രത്യേകിച്ച് തരംഗമുണ്ടാകാൻ സാധ്യതയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് വടകരയിലും ഒരുപക്ഷെ മുരളീധരനെ വീഴ്ത്താൻ കഴിയുന്ന വിധത്തിലുള്ള മാറ്റം കൊണ്ടുവരാൻ ശൈലജ ടീച്ചറിന് സാധിക്കും എന്നത് തന്നെയാണ് ഇതുവരെയുള്ള ഈ തുടക്കഘട്ടത്തിലെ ട്രെൻഡ് സൂചിപ്പിക്കുന്നത്.